അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകള് നിരന്തരമായി ചോദിക്കുന്ന ഒന്നാണ് ജീവിതകാലം മുഴുവനും ജീവിക്കുന്ന കാലത്തോളം ഐശ്വര്യത്തോടെ അന്തസ്സോടെ ഇസ്സത്തോടെ ഒരാളോടും കൈനീട്ടാതെ യാചിക്കാതെ ജീവിക്കാൻ ഏത് ദിക്റാണ് പതിവാക്കേണ്ടത്? പതിവാക്കാൻ പറ്റിയ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ദിക്റ് ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹുവിന്റെ അസ്മാഇകളിൽപ്പെട്ട അള്ളാഹുവിനിക്ക് മനോഹരമായ ഭംഗിയുള്ള 99 പേരുകളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ആ ഇസ്മുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ നല്ല ഒരുപാട് നേട്ടങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഒരു ഇസ്മാണ് അസീസ്. അസീസ് എന്ന് പറഞ്ഞാൽ ഇസ്സത്ത്, പ്രതാപമുള്ള അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം. അസീസ് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, എത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ എങ്ങനെ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം. യാ അസീസ് ബാദ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം അസീസ് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, മന്ദാവമ അലാ ദിക്രി യാ അസീസ്. യാ അസീസ് എന്ന ഇസ്മിനെ ഒരാൾ പതിവാക്കിയാൽ, പതിവ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ, ഒരു ദിവസം രണ്ട് ദിവസം കൂടിയാൽ ഒരാഴ്ച ഒരു മാസം ചൊല്ലുന്നതിന് പതിവ് എന്ന് നാം പറയാറില്ല. പതിവ് എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ചൊല്ലുന്നതിനേക്കാണ് പതിവ് എന്ന് പറയുന്നത്. യാ അസീസ് എന്ന ഇസ്മിനെ ഒരാൾ പതിവാക്കിയാൽ, കുല്ല യൗമിൻ, എല്ലാ ദിവസവും, ബഅദ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള അദ്കാറുകൾ, ദിക്റുകൾ, ദുആകൾ കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്ന് ഖിബലക്ക് മുന്നിട്ട് ഒരാൾ ചൊല്ലി, യാ അസീസ് എന്ന ഇസ്മു ചൊല്ലി, ബിദൂനി അദദിൻ, എത്രയാണോ എന്ന് ഒരു കണക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. എത്രയാണോ കഴിയുന്നത്, എത്രയാണോ സാധിക്കുന്നത്, നൂറാണെങ്കിലും നൂറ്, 33 ആണെങ്കിലും 33, 313 ആണെങ്കിലും 313, 1000 ആണെങ്കിലും 1000, എത്ര വട്ടം ചൊല്ലാം. എന്നാൽ ഇസ്തഗ്നാ ബിഖുദ്റത്തിൽ ഖാലിഖ്, ഖാലിഖിന്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകും. ഖാലിഖായ റബ്ബ്, ഖാലിഖ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകും. മനിൽ ഖാലിഖ് അനിൽ ഖൽഖി, ഖൽഖിനെ തൊട്ട് സൃഷ്ടികളിൽ നിന്ന് യാചിക്കാതെ ഉള്ള ഒരു ജീവിതം അല്ലാഹു നൽകും. അന്തസ്സോടെ കൂടെയുള്ള ഒരു ജീവിതം അല്ലാഹു നൽകും. ഇത് ഒരു രൂപമാണ്. രണ്ടാമത്തെ രൂപം മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ ഖാല കുല്ല യൗമിൻ ബഅദ സ്വലാത്തി സുബ്ഹി. ഒരാള് യാ അസീസ് എന്ന ഇസ്മ് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം പതിവാക്കിയാൽ, ഇഹ്ദം വഅർബഈന മറ, 41 വട്ടം, എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് 41 വട്ടം യാ അസീസ്, യാ അസീസ്, യാ അല്ലാഹ്, യാ അസീസ്, യാ അല്ലാഹ്, ഇങ്ങനെ പതിവാക്കി പോന്നാൽ ഇസ്തഗ്നാനിൽ ഖൽഖ്, ഖൽഖ്, ഖൽഖിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു വലിയ ഐശ്വര്യം നൽകും. രണ്ട് രൂപമാണ് ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ രൂപത്തിൽ എത്ര കണക്ക്, നിശ്ചിത കണക്ക് പറഞ്ഞു. രണ്ടാമത്തെ രൂപം 41 വട്ടം പതിവാക്കിയാൽ അസ്മാഉൽ ഹുസ്ന വലിയ അത്ഭുതമാണ്. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ, ഞാൻ അറിയാത്ത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാര്യങ്ങളില്ല, ഞാൻ അറിയാത്ത, ഞാൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എളുപ്പമാക്കി തരും, അള്ളാഹു നടത്തിത്തരും. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലുണ്ടോ, മഹാന്മാര് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ ഇവിടെ അത്ഭുതങ്ങൾ കാണിച്ചത് അസ്മാഉൽ ഹുസ്നെ ചൊല്ലിയാണ്. ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലുള്ള സിംഹാസനം, മനോഹരമായ
സിംഹാസനത്തെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ ഇടയിൽ, അത് ചരിത്രം വളരെ വിശാലമാണ്, പരിശുദ്ധ ഖുർആൻ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ് അത്രയും സ്പീഡിൽ ആരാണ് എത്തിച്ച് ഇവിടെ എത്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഷൈത്താൻമാരും ജിന്നുകളും പരാജയപ്പെട്ട സമയത്ത് മഹാനായ ആസിഫ് ഇബ്നു ബർഖി എന്ന അല്ലാഹുവിന്റെ വലിയ ആരിഫും ബില്ലാ കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ ഇടയിൽ അത്ര സ്പീഡിൽ എത്രയോ ആയിരം കിലോമീറ്റർ അപ്പുറമുള്ള സിംഹാസനത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൺമുമ്പിൽ എത്തിച്ചത് അസ്മാഉൽ ഹുസ്നയെ ചൊല്ലിയാണ്. അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുൽ ആളുണ്ട്, അത് ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗൈബായ മറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന മുഴുവനും ചൊല്ലിയാൽ അതിൽ ഏതെങ്കിലും ഒരു ഇസ്മു ഇസ്മുൽ ആളമാണ്. ഇസ്മുൽ ആളം കൊണ്ട് നമുക്ക് എന്തും ഇവിടെ നേടിയെടുക്കാം. അവന്മാരെ നമ്മെ പഠിപ്പിച്ചത് ആസ്മുൽ ബഖിയ, ആ സിംഹാസനത്തെ ഇവിടെ അത്രയും സ്പീഡിൽ എത്തിച്ചത് അത് ഇസ്മുൽ ആലം ചൊല്ലിയാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മുകളെ കൂട്ടത്തിൽ ഒരു ഇസ്മു ഇസ്മുൽ ആലമാണ്. അപ്പൊ ആ ഇസ്മുൽ ആലം ഏതാണെന്ന് നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, അസ്മാഉൽ ഹുസ്ന നാം മനപ്പാടം, നാം അത് കാണാതെ പഠിക്കുക, മനപ്പാടമാക്കുക. ഒരു ഹദീസിൽ കാണാം, ഇന്നലില്ലാഹി തിസ്അത്തു വതിസ്ഈന ഇസ്മ മൻ ഹഫിളഹാ ദഖല ജന്ന, അള്ളാഹുവിനിക്ക് 99 പേരുകളുണ്ട്, മനോഹരമായ ഭംഗിയുള്ള 99 പേരുകളുണ്ട്, അതിനെ ആരെങ്കിലും ഹിഫ്ള് ചെയ്താൽ, മനപ്പാടമാക്കിയാൽ, കാണാതെ പഠിച്ച് ഒരാൾ പതിവാക്കിയാൽ ചൊല്ലിയാൽ, ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ നഹ്സഹാ ദഖല ജന്ന, അതിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, അതിനെ മനസ്സിലാക്കിയാൽ, അവനും സ്വർഗത്തിൽ കടന്നു. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന പതിവാക്കുക. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ മഹത്വമാണ്. ഓരോ വക്തിനും ചൊല്ലേണ്ട ഇസ്മുകളുണ്ട്. സുബിസ്കാരത്തിന്റെ ശേഷം ചൊല്ലേണ്ട ഇസ്മാണ് അസീദ്, വേറെയും ഇസ്മുകളുണ്ട്. ദുഹ്റുസ്കാരത്തിന്റെ ശേഷം, അസ്റുസ്കാരത്തിന്റെ ശേഷം, മഗ്രിബ്, ഇഷാസ്കാരത്തിന്റെ ശേഷം, അങ്ങനെ ഓരോ വക്തിന്റെ ശേഷം ചൊല്ലേണ്ട ഇസ്മുകൾ. അത് ചൊല്ലിയാൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങള്, നേട്ടങ്ങള്, ലാഭങ്ങള്, സാമ്പത്തിക പുരോഗതി, അതൊക്കെ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നാം എന്ത് പഠിച്ച് മനസ്സിലാക്കി ഇഖ്ലാസോടുകൂടെ കിബിലക്ക് മുന്നിട്ട് ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടുകൂടെ ഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരും. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്മാഉൽ ഹുസ്ന പതിവാക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. മനസ്സമാധാനം നൽകട്ടെ. ടെൻഷൻ അല്ലാഹു കാക്കട്ടെ. കടത്തിൽ നിന്ന് കാക്കട്ടെ. രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും റാഹത്തും ഇസ്സത്തും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.